നമസ്കാരം. ഡീപ് ഫോർമൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ജയനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയനോടൊപ്പം പല ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ശ്രീ നെല്ലിക്കോട് ഭാസ്കരൻ സാറിൻ്റെ മകൻ ശ്രീ ചിത്രഭാനു സാറാണ് ഇന്ന് ജയൻ സ്മരണയിൽ പങ്കെടുക്കുന്നത്. ഡി ഫോർമൻ ഫിലിം ക്ലബിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാവില്ല. ഞാൻ പഴയകാല സിനിമാ നടൻ ശ്രീ നെല്ലിക്കോട് ഭാസ്കരൻ്റെ മകനാണ്. നീ രണ്ടു കാലിൽ നടക്കുന്ന കണ്ടപ്പോൾ മനുഷ്യനാണെന്ന് കരുതി. സിദ്ധയ്യന് ഇതിൽ കാര്യമില്ല. സിദ്ധയ്യന് മാത്രമേ ഇതിൽ കാര്യമുള്ളൂ. സിദ്ധയ്യൻ എത്ര ഉച്ചത്തിൽ വിളിച്ചാലും സിദ്ധയ്യന് പറയാനുള്ളത് പറയും. എൻ്റെ പേര് ചിത്രഭാനു. ജയൻ സ്മരണയോടനുബന്ധിച്ചിട്ടാണ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നത്. എൻ്റെ അച്ഛനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹവും ജയനുമായിട്ടുള്ള ചില കൂടിക്കാഴ്ചകളും ചില സിനിമകളുടെ വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒട്ടനവധി സിനിമകളിൽ അച്ഛനും ജയനും കൂടി അഭിനയിച്ച സിനിമകളുണ്ട്. അതിലെടുത്തു പറയത്തക്ക സിനിമകളാണ് ശരഭഞ്ജനം, അങ്ങാടി, മുക്കുവനെ സ്നേഹിച്ച ഭൂതം, അങ്ങനെ ഒട്ടനവധി സിനിമകളുണ്ട്. വളരെ കുറഞ്ഞ കാലയളവിൽ മാത്രമേ ജയൻ എന്ന നടൻ സിനിമാ രംഗത്തുണ്ടായിരുന്നുള്ളൂ എങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത്രയധികം ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിത്വം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം തന്നെ നമുക്ക് പറയാൻ പറ്റും. വീട്ടിലുണ്ടാകുമ്പോൾ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സിനിമയോടുള്ള ഡെഡിക്കേഷൻ, ആത്മാർത്ഥത. അത് ഈ സാങ്കേതികത്വം ഇത്രത്തോളം ഒന്നും വളരാത്ത കാലഘട്ടമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ പെർഫെക്ഷൻ എന്നത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ അതുല്യമായ നടനെ നമുക്ക് അകാലത്തിൽ നഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അച്ഛൻ ജയനും കൂടി അഭിനയിച്ച സിനിമയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരഭഞ്ജരം എന്ന് പറഞ്ഞ സിനിമ. ഈ ശരഭഞ്ജരം എന്ന് പറഞ്ഞ സിനിമയിലാണ് അച്ഛന് രണ്ടാമത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിക്കുന്നത്. അങ്ങനെ എൻ്റെ അച്ഛൻ ഇതിനു മുൻപേ മരം എന്ന സിനിമയിലായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിരുന്നത്. അദ്ദേഹം ഞങ്ങളതായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്താവണം അല്ലെങ്കിൽ കുട്ടികൾ എന്താവണം എന്നൊരു കാഴ്ചപ്പാടോടുകൂടിയിട്ടൊന്നും ആയിരുന്നില്ല അദ്ദേഹം. അവർക്ക് എന്താണോ താല്പര്യം ആ രീതിയിൽ വളരട്ടെ എന്നായിരുന്നു അച്ഛൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡുകൾ ഞങ്ങൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നാടകങ്ങളിൽ നേരത്തെ അഭിനയിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളിൽ ചെയ്തു വരുന്നുണ്ട്. ഞാൻ പ്രകാശൻ അതേപോലെ ലാസ്റ്റ് ചെയ്ത കൊത്ത് എന്ന് പറഞ്ഞ മൂവിയിലും ചെറിയൊരു ഭാഗം ചെയ്തിട്ടുണ്ട്. 1988 ഓഗസ്റ്റ് 11 തീയതിയാണ് എൻ്റെ അച്ഛൻ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അത് യാദൃശ്ചികമെന്ന് പറഞ്ഞുകൂടാ. യഥാർത്ഥത്തിൽ ഷൂട്ടിംഗ് ഇടയിൽ 1921 ഷൂട്ടിങ്ങിനിടയിൽ ഒരു അപകടത്തിനിടയിൽ അപകടം കുതിരപ്പുറത്തുനിന്ന് വീണു, കുതിര ചവിട്ടി. അതാണ് ശരിക്കൊരു കാരണമായിട്ട് പറയാനുണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം പാടെ കിടപ്പിലായിപ്പോയി. അദ്ദേഹം നമ്മളെ വിട്ടു പോവുകയാണുണ്ടായത്. സിനിമാ ലോകം അദ്ദേഹം മൺമറിഞ്ഞ് പോയാൽ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ അച്ഛനുണ്ടായിരുന്ന കാലത്ത് വീട്ടിൽ ഏത് നേരത്തും ആൾക്കാരായിരുന്നു, ബഹളമായിരുന്നു. ആൾക്കാരൊഴിഞ്ഞ സമയമുണ്ടായിരുന്നല്ലോ വീട്ടിൽ. പക്ഷേ അച്ഛൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ സത്യം പറഞ്ഞാൽ തീർത്തും ഒറ്റപ്പെട്ടു പോയി. കാരണം അങ്ങനത്തെ ഒരു ആ സമയത്ത് ഞങ്ങൾക്ക് പുറം ലോകവുമായിട്ട് വലിയൊരു ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞങ്ങൾ ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങാനും ഓരോരോ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനും ഒക്കെ പ്രാപ്തരാകുന്നതും എല്ലാം. എന്തായാലും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം ഇൻട്രാക്ട് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇതിൻ്റെ ആൾക്കാരോട് ഞാൻ നന്ദി പറയുന്നു. നമസ്കാരം.